സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് വിതരണം ചെയ്ത മോട്ടോർ ട്രാക്ടർ ഉൾപ്പെടെയുള്ള കാർഷിക ഉപകരണങ്ങൾ ഗുണനിലവാരമില്ലാത്തവയാണെന്ന ആരോപണവുമായി കർഷകർ രംഗത്ത്. 2013 ഫെബ്രുവരിയിലാണ് ഈ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് വിതരണം ചെയ്തത്. എന്നാൽ കൃഷി ചെയ്യുന്ന കാലമല്ലാത്തതിനാൽ ആ സമയത്ത് യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഇവ കൃഷിക്കായി പ്രവർത്തന സജ്ജമാക്കുന്നത്. ഉപകരണങ്ങൾ സ്ഥാപിക്കാനുള്ള സജ്ജീകരണത്തിന് തന്നെ കർഷകർക്ക് നല്ലൊരു തുക ചിലവാക്കേണ്ടി വന്നു. എന്നാൽ അതിനു തക്ക പ്രതിഫലം ലഭിച്ചില്ലെന്ന് മാത്രം. യന്ത്രോപകരണങ്ങൾ സ്ഥാപിച്ച അന്നു മുതൽ തുടർച്ചയായി തകരാറിലാകുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിക്കുമ്പോൾ തകരാർ പരിഹരിക്കുവാൻ കമ്പനി നിയോഗിച്ച ഉദ്യോഗസ്ഥർ എത്തുമെങ്കിലും ശേഷം സ്ഥിതി പഴയതുപോലെ തുടരുമെന്നാണ് കർഷകരുടെ പരാതി. ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഉടനെ ബന്ധപ്പെട്ട കമ്പനിക്കാരെ വിളിച്ച് ഞങ്ങൾ കാണിക്കുകയും ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയറെ വിളിച്ച് പറയുകയും കഴിഞ്ഞപ്പോൾ അവരൊന്ന് നന്നാക്കി തന്നു. അവർ 7 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കേടായി. കേടായി കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ പറഞ്ഞു, വന്ന് വിളിച്ച് പറഞ്ഞു, അവർ വന്ന് നന്നാക്കി തന്നു, പിന്നെയും കേടായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഗുണനിലവാരമില്ലാത്ത സാധനമാണ് ഈ മോട്ടറുമായിട്ട് ബന്ധമില്ലാത്ത ബി ബി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനിയുടെ സാധനം കൊടുത്തേക്കും, ഇത് ഞങ്ങൾക്ക് മാറിത്തരണം, ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് വീണ്ടും വന്ന് നന്നാക്കി തന്നു. നന്നാക്കി തന്ന് ഒരു വിധത്തിൽ ഈ കഴിഞ്ഞ സീസൺ കൃഷി ഞങ്ങൾ വർക്ക് ചെയ്തു. ഇപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് കെട്ടി പൊട്ടിച്ചൊരിച്ച് മാറ്റിത്തരണമെന്ന് പല പ്രാവശ്യം കൊണ്ട് കിട്ടില്ല. ഈ കൃഷി തുടങ്ങി, കൃഷിക്ക് വേണ്ടി ഇപ്പം മോട്ടർ എല്ലാം ഫിറ്റ് ചെയ്ത് വന്നപ്പോൾ വീണ്ടും സ്റ്റാർട്ടർ വർക്ക് ചെയ്തില്ല. കമ്പനിക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പം അവർ വരത്തില്ല, പറഞ്ഞ് പിന്നെ ഗ്യാരണ്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട എഞ്ചിനീയർമാരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരും കൈമെടുത്ത് പോയത്. ലക്ഷക്കണക്കിന് രൂപ ഗവൺമെന്റ് കോൺട്രാക്ട് കൊടുത്താണ് ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഈ ഗുണനിലവാരമില്ലാത്ത സാധനം തന്നെ. ഇത് നിമിത്തം ഞങ്ങൾക്കിപ്പോൾ കൃഷി നടക്കാറായി, 1 മാസത്തിന് മുമ്പ് കൃഷി ഇറക്കേണ്ടതായിരുന്നു. ലക്ഷക്കണക്കിന് തുക മുതൽമുടക്കി സ്വകാര്യ കമ്പനിയുമായുള്ള കരാർ പ്രകാരം വിതരണം ചെയ്ത കാർഷിക ഉപകരണങ്ങൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് കർഷകർ ഒന്നടങ്കം പരാതി പറയുന്നു. കരുവാറ്റ പുറക്കാട് മേഖലകളിൽ 10,000 രൂപയാണ് കർഷകർ ഉപകരണങ്ങളുടെ തകരാറുകൾ പരിഹരിക്കാൻ ചിലവഴിച്ചത്. സ്വാമിനാഥൻ കമ്മീഷന്റെ പേരിൽ കർഷകരെ ഉദ്യോഗസ്ഥർ വഞ്ചിക്കുകയാണെന്നാണ് കൃഷിക്കാരുടെ ആരോപണം. കുട്ടനാട് പാക്കേജ് പ്രകാരം വിതരണം ചെയ്ത കാർഷിക ഉപകരണങ്ങളിലെ തട്ടിപ്പിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കർഷകർ.